ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്റെ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ബാക്കിയുള്ള ഖലീഫമാരെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം, ബാക്കിയുള്ളവര് മോശമായിരുന്നു എന്നല്ല. പക്ഷെ ഈ വിഷയത്തിൽ കുറെയേറെ ടെൻഷനും കുറെയേറെ അസ്വസ്ഥതകളും കുറെ വിഷമങ്ങളും ഒക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര മറുപടി കിട്ടിയാലും ആ മറുപടിക്കൊരു സമാധാനമില്ലാത്തതുപോലെ വീണ്ടും വീണ്ടും അണികൾക്കിടയിലേക്ക് കടന്നു ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അറിയാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീർഘനേരം ചിലവഴിക്കുമായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? വിചാരണയെ പേടിച്ചതുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് നാളെ ഈ ഉമറിനെ പിടിച്ചു നിർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ എന്നുള്ള വലിയ ഒരു ഭയത്തിന്റെ ചിന്ത മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ നീർന്ന മനസ്സോടുകൂടി പ്രജകൾക്കിടയിൽ ഇറക്കി ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ ഞാൻ അവരുടെ ഖലീഫയാണല്ലോ, എന്റെ ബാധ്യതയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് പരലോകത്തിന്റെ വിചാരണയുടെ നീറുന്ന ചിന്തകളായിരുന്നു. പലപ്പോഴും രാത്രികാലങ്ങളിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചാട്ടമാറുകൊണ്ട് തന്റെ ശരീരത്തെ ഉപദ്രവിക്കാറുണ്ടായിരുന്നത് ശരീരത്തിനോടുള്ള ദേഷ്യം കൊണ്ടോ കോപം കൊണ്ടോ ആയിരുന്നില്ല, ആ ശരീരത്തിനോട് പരലോകത്തിന്റെ ഭയം വരാൻ വേണ്ടി ഭൗതിക ലോകത്തിന്റെ സുഖരസത്തിൽ വീണ് മയങ്ങിപ്പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും നീ കണ്ടത്? ഇന്ന് എന്തൊക്കെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും നീ കേട്ടത്? ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്? ഇന്ന് എവിടേക്കാണ് പോയത്? അങ്ങനെ ശരീരത്തെ നാളെയുടെ വിചാരണയ്ക്ക് മുമ്പ് തന്നെ രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ശരീരത്തെ ഉപദ്രവിച്ചിട്ട് വിചാരണ നടത്തി ശിക്ഷാ നടപടി നടത്തിയിരുന്ന ആളാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിജനമായ വഴിത്താരയിലൂടെ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ കുടിലിന്റെ അകത്ത് ഒരു ദീനരോധനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേട്ടു. ആരോ അവിടെ കരയുന്നുണ്ട്, അവിടെ ഒറ്റപ്പെട്ട ആരോ കിടക്കുന്നുണ്ട്, ആർക്കോ താങ്ങാനാകാത്ത പ്രയാസം സംഭവിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് അത് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ആ കുടിലിന്റെ അകത്തേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. എന്നിട്ട് ആ കുടിലിനകത്ത് നോക്കുമ്പോ വയോവൃദ്ധയായ തളർന്നിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മയെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് കാണാൻ കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഒക്കെ വൃത്തിയാക്കി ഒക്കെ ഭംഗിയാക്കി ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഉമ്മ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു, ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ, മരുന്നിന്റെ, ചികിത്സയുടെ, അങ്ങനെ ഒരുപാട് നൊമ്പരങ്ങൾ പ്രിയപ്പെട്ട ഉമ്മ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് തന്റെ മുമ്പിലുള്ളത് എന്നറിയാതെ റളിയല്ലാഹു അൻഹുവാണെന്ന് അറിയാൻ പറ്റൂല. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഓരോന്നോരോന്നോരോന്നായി അവതരിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒക്കെ നമുക്ക് ശരിയാക്കാം, നിങ്ങൾക്ക് ഈ നാട്ടിലെ ഖലീഫ ഉമറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് ഈ നാട്ടിലെ ഖലീഫ ഉമറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ തന്റെ മുമ്പിലേക്ക് വായിൽ വന്ന ഉമിനീര് കാർക്കിച്ചു തുപ്പിയിട്ട് പറഞ്ഞു, അത്രേ ഉമറിനെ അള്ളാഹു വെറുതെ വിടൂല, ഉമറിനെ അള്ളാഹു വെറുതെ വിടൂല. അവനൊരു ഖലീഫയായതിന് ശേഷം അവൻ തന്നയച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്ത് ഖലീഫയാണ്, എന്ത് ഖലീഫയാണ് ഉമർ? ഒരു കാര്യവും, എന്റെ ഒരു കാര്യവും ഇതുവരെ നടത്തി തട്ടിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണൊക്കെ അങ്ങോട്ട് ചുമന്നു. അല്ലാത്ത ഭയമാണ്, അവർ ഈ ഒരു പരാതി അള്ളാഹന്റെ പരലോകത്ത് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ ഖിദ്മത്ത് മുഴുവനും ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ വിഷയം ഉമർ അറിഞ്ഞിട്ടില്ല. ഉമർ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് സേവനം ചെയ്തു തരുമായിരുന്നു. ഉമർ അറിയാത്തത് കൊണ്ടല്ലേ
ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, തന്റെ മുമ്പിലിരിക്കുന്നത് ഉമറാണെന്ന് തിരിച്ചറിയാത്ത ഉമ്മ പറയുന്നു, മോനേ എന്റെ വിഷമം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് അവൻ ഖലീഫയായത്? എന്റെ പ്രയാസവും എന്റെ വിശപ്പും എന്റെ സങ്കടവും തിരിച്ചറിഞ്ഞിട്ട് എന്നെ അന്വേഷിച്ച് കണ്ടറിഞ്ഞ് സഹായിക്കാൻ കഴിഞ്ഞ കഴിയാതെ പിന്നെ എന്തിനാണ് ഖലീഫയുടെ കസേരയിൽ ഉമർ ഇരിക്കുന്നത് എന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു കൊണ്ട് ആ റൂം വിട്ട് വീട് വിട്ട് പുറത്തിറങ്ങുകയാണ്. പോയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും കൊണ്ടു കൊടുത്തു. രാത്രിയാകുമ്പോ ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തെ ഉപദ്രവിച്ചിട്ട് പറയുന്നു, ഉമറേ എന്തുകൊണ്ടാണ് ആ ഉമ്മയുടെ സങ്കടം നീ തിരിച്ചറിയാത്തത്? എന്തുകൊണ്ടാണ് ആ ഉമ്മയുടെ നൊമ്പരം നീ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചിട്ട് സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുമ്പോൾ കാനൂർ മുസ്ലിം ജമാഅത്തിന്റെ പ്രോഗ്രാമിന്റെ നോട്ടീസിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ വിവാഹ ധനസഹായ വിതരണമെന്ന് കണ്ടു. അല്ലാഹുവേ, ഈ മഹല്ലില് പ്രസിഡന്റായി സേവനം ചെയ്യുമ്പോ, ഈ മഹല്ലില് സെക്രട്ടറിയായി സേവനം ചെയ്യുമ്പോ പള്ളി പെയിന്റ് അടിച്ചത് മാത്രം മതിയോ? പള്ളിയിൽ ീറ്റിട്ടത് മാത്രം മതിയോ? ഇഫുൽ ഖുർആൻ കോളേജ് തുടങ്ങി പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണവും താമസവും ചെയ്തു കൊടുത്താ മാത്രം മതിയോ? ഈ മഹല്ലിന്റെ കീഴിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണി നിങ്ങൾ അറിഞ്ഞോ എന്ന് അല്ലാഹു ഓരോ മഹല്ല് പ്രസിഡന്റിനോടും ചോദിക്കുമ്പോ അത് ഞങ്ങളുടെ ജോലിയല്ലായിരുന്നു എന്ന് കരുണക്കടലായ പടച്ചവനോട് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, എന്നോട് പറഞ്ഞ് രക്ഷപ്പെടാം, രാഷ്ട്രീയ നേതാക്കന്മാരോട് പറഞ്ഞ് രക്ഷപ്പെടാം, പാവങ്ങൾ വന്ന് അപേക്ഷ കൊണ്ടുവരുമ്പോ ഫണ്ടില്ല എന്ന് പറഞ്ഞ് അനാഥമക്കളെ മഹലിന്റെ മുറ്റത്തിരുന്ന് അതേ പടിയടച്ചിട്ട് അവരോട് പറഞ്ഞ് രക്ഷപ്പെടാ, കരുണാവാരിധിയായ പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല. മഹല്ലെന്ന് പറയുന്നത് ഒരു ഭരണം മാത്രമല്ല, ഖത്തീബിന് ശമ്പളം കൊടുക്കാനുള്ള ഓഫീസ് മാത്രമല്ല, വല്ലപ്പോഴും റമദാനിന് മുമ്പ് ഇതുപോലെ പൊടി തട്ടാൻ വേണ്ടി ഒരു വാള് വെക്കുന്നത് മാത്രമല്ല, മറിച്ചല്ലാ അവരവരെ കൊണ്ട് കഴിയുന്ന ചെറിയ ഹെൽപ്പൊക്കെ ഇതുപോലെ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. ആ വിഷയത്തിൽ കാനൂർ മുസ്ലിം ജമാഅത്തിന്റെ സംഘാടക സമിതിക്ക് എല്ലാ പ്രാർത്ഥനകളും എല്ലാ നന്ദികളും നേർന്നുകൊണ്ട് ഞാൻ പറയാണ്, അല്ലാഹുവിന്റെ പരലോകത്തെ വിചാരണയിൽ നിങ്ങൾക്ക് അല്ലാഹു രക്ഷ തരട്ടെ. ഈ മഹല്ലിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ, ഇല്ലെങ്കിൽ 2 വർഷം ഇല്ലെങ്കിൽ 3 വർഷം നിങ്ങൾ ഖിദ്മത്ത് ചെയ്തിട്ട് നിങ്ങൾ വിട പറഞ്ഞു പോകുമ്പോ ആ വർഷക്കാലം മുഴുവനും അല്ലാഹുവിന്റെ കോടതി നിങ്ങൾക്ക് വിചാരണയുള്ളതാണ്. അത് സാധാരണ വിചാരണ പോലെയല്ല, അത് സാധാരണ കുടുംബകാര്യം ചോദിക്കുന്ന പോലെയല്ല. അല്ലാഹുവേ പള്ളിയുടെ കാര്യം ചോദിക്കുന്നത് ഗൗരവമാണ്. ഈ പാവപ്പെട്ട സംഘാടകരെ അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. അവര് സാധാരണക്കാരാണ്, പാവങ്ങളാണ്, സാധുക്കളാണ്, പള്ളിയെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇവിടെ കിടക്കുന്ന മഹാനുഭാവനെ സ്നേഹിക്കുന്നവരാണ്. ഇതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടണം, അവരെ പരലോകം രക്ഷപ്പെടണം, അവരുടെ കുടുംബം അല്ലാഹുവിന്റെ ജന്നത്തു നഈമിൽ കടക്കണമെന്ന കൊതിയല്ലാതെ അല്ലാഹുവേ പടച്ചവനെ അഹങ്കാരത്തിന്റെ തീപ്പൊരി അവിടെ ഹൃദയത്തിലില്ല എന്ന് കുറെ കാലം കൊണ്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് എനിക്കറിയാം. സന്ദർഭോചിതമായൊന്ന് ദുആ ചെയ്തു പോവുകയാണ്. കാരണം വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനൊരു അധികാരം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂദറേ നിന്നെ കൊണ്ട് കഴിയൂല മോനെ, അതുകൊണ്ട് വേണ്ട, ആ അധികാരം നിനക്ക് വേണ്ടയെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയോ? ബഹുമാനപ്പെട്ടവർക്ക് അധികാരം അങ്ങനെ കൃത്യമായി വൃത്തിയായി ശുദ്ധിയായി നോക്കി നടത്താൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടാണ്. അതേ സമയത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് അധികാരം കിട്ടിയിട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോ മഹാനായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ നിനക്ക് കിട്ടിയ അധികാരം വേണ്ടെന്ന് പറയല്ല മുആദേ, ഒരു പാവപ്പെട്ടവന് സേവനം ചെയ്താൽ നിന്റെ അധികാര പരിധിയിലുള്ള സാധുക്കളുടെ കണ്ണീര് തുടച്ചു കൊടുത്താൽ മുആദേ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ലോകത്ത് നിനക്ക് വലിയ കൂലിയാണെന്ന് മഹാനായ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്, പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ കൂലിയും നഷ്ടപ്പെടുത്തി കളയാ, നശിപ്പിച്ച് കളയാ അധികാരത്തിന് കഴിയുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കമില്ലാതെ സമാധാനമില്ലാതെ പൊട്ടിക്കരഞ്ഞു പോയത് ഈ ഭയചകിതമായ ചിന്ത മനസ്സിനെ വേട്ടയാടിയത് കൊണ്ടാണ്. ഏത് ഉമറാണ് പ്രിയപ്പെട്ട പെങ്ങളെ പൊട്ടിക്കരഞ്ഞത്? അള്ളാഹന്റെ പരലോകത്തെ ഓർത്തുകൊണ്ട്, പരലോകത്ത് നിൽക്കുന്ന രംഗം ഓർത്തുകൊണ്ട്, വിയർപ്പിൽ കുളിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗം ഓർത്തുകൊണ്ട് കരഞ്ഞതാരാ? അള്ളാഹന്റെ റസൂല് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതെന്താ? ഉമറിനേക്കാൾ ശ്രേഷ്ഠവാനായ ഒരു മനുഷ്യന്റെ മേല് ഇന്നുവരെ സൂര്യൻ ഉദിച്ചിട്ടില്ല. ഉമറിനേക്കാൾ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യന്റെ മേല് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത്ര ധീരനും അത്ര ആത്മീയമായ പുരോഗതി കൈവരിച്ചവരുമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് അതിനുശേഷവും ഈ ചിന്ത മനസ്സിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു. വിചാരണയുടെ ലോകം അവരൊക്കെ ഭയന്നിരുന്നു. കണക്ക് നോക്കലിന്റെ ഒരു ലോകത്തെ അവരൊക്കെ വല്ലാണ്ട് ഭയപ്പെട്ടിരുന്നു. ഞാനിപ്പോ ഈ സ്നേഹസാഗരത്തിന്റെ കണക്ക് നോക്കലുണ്ടല്ലോ, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ വരവ് ചിലവ്, ബിൽഡിങ്ങിന് മെറ്റീരിയൽസ് ഇറക്കിയത് എത്രയാണ്, സിമെന്റ് എത്ര, കല്ലെത്ര, കമ്പി എത്ര, കിണർ വെട്ടിയതിനെത്ര, ബാത്റൂം കെട്ടിയതിനെത്ര, അങ്ങനെയൊക്കെ ഒരു കണക്ക്. ബിൽഡിംഗ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ കാനൂരിൽ നിന്ന് ആരും സ്നേഹസാരത്തിൽ വരുന്നില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത അവിടെ നിന്ന് എനിക്ക് കിട്ടി. വലിയ റാഹത്തായത് കേട്ടപ്പോൾ. കാണുമ്പോഴുള്ള സ്നേഹവും ഭയങ്കര സന്തോഷമൊക്കെ തന്നെ. നിങ്ങൾക്ക് കാനൂര് പള്ളി തന്നെ നിങ്ങൾക്ക് എന്നും വലുത്, കാനൂര് മജ്ലിസും തന്നെ. അവിടെ എന്തെങ്കിലും ചോദിച്ചാലും കൊടുക്കും. അടുത്ത് കിടക്കുന്ന സ്നേഹസാരത്തിലെ രോഗികൾ എല്ലാം കഴിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കാൻ നിങ്ങളാരും വന്നില്ല, അതുകൊണ്ട് പിണക്കാണ്. പിന്നെ അഭിഷയമില്ല, മുണ്ടൂല, അഭിഷയം ഉണ്ടാവില്ല. അപ്പോ അതിന്റെ കണക്ക് ഇങ്ങനെ വർഷത്തിൽ പൂർത്തിയാക്കി നോക്കുമ്പോ എന്തോരം ടെൻഷനാണെന്നറിയോ? ഒരു ഒരു രസീത് മിസ്സായി കഴിഞ്ഞാലുള്ള പ്രശ്നം, ഒരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലുള്ള പ്രശ്നം, ഭയങ്കര ടെൻഷനാണ്. അതുപോലെ പള്ളിയിൽ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ സെക്രട്ടറിക്കും പ്രസിഡന്റും ടെൻഷനാകും. ഈ പൈസ എങ്ങനെ പോയി, ആ പൈസ എങ്ങനെ വന്നു, ഇതിന്റെ കണക്ക് കൃത്യമായിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. അതിന് ഈ അറബി മാഷന്മാർ ഭയങ്കര കഴിവാണ്. ഇവിടെ അറബി മാഷന്മാരുണ്ട്, അതിന് ഭയങ്കര കഴിവാണ്. ഈ അറബി മാഷന്മാർക്ക് ഈ വിഷയത്തിൽ ഭയങ്കര കഴിവാണ്. എല്ലാ സ്കൂൾ യുവജനോത്സവം നടന്നാലും അവിടെ പ്രിൻസിപ്പള് അറബി മാഷനെ വിളിച്ചിട്ട് പറയും, ഈ കണക്കും കാര്യങ്ങളും പ്രോഗ്രാമിന്റെ ചാർട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം, കൃത്യമായിട്ട് മൂപ്പരുണ്ടായിക്കൊള്ളും. അതുപോലെ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ പള്ളികളിലും അതുപോലെ സ്കൂളിലൊക്കെ ഈ അറബി മാഷന്മാരാണ് ഏൽപ്പിക്കുക. ഭയങ്കര തലയാണ് ആ വിഷയം. മാഷാല്ലാ, അത് ഭയങ്കര കഴിവാണ്. ചെറിയ ഖുർആൻ പഠിച്ചവർക്ക് കിട്ടുന്ന തല എന്ന് പറഞ്ഞാൽ ചെറിയ തലയൊന്നുമല്ല. ഈ തല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതിനകത്തേക്ക് ഖുർആൻ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം വേറെ വലുതാണ്. നിങ്ങൾ പലരുടെയും മക്കൾ വന്നിട്ട് പാതി വഴിക്ക് നിർത്തിയില്ലേ, അതിനുള്ള തൗഫീഖ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. പൂർത്തിയായി കിട്ടാൻ വലിയ പ്രയാസമാണ്. പൂർത്തിയായി കിട്ടിയാൽ, രണ്ട് കുട്ടികൾ 19 ജുസുകളുമായിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ആഫിദ് ഉസ്താദ് എന്നോട് പറഞ്ഞു. സന്തോഷമായി കേട്ടപ്പോൾ. മാഷാല്ലാ, അല്ലാഹു എല്ലാ ഖൈറും നിഅമത്തും ആ പ്രിയപ്പെട്ട മക്കൾക്ക് പ്രദാനം ചെയ്യട്ടെ. തുടങ്ങിയിട്ട് നമ്മൾ ഒരു ആഫിദ് ഒരേവരെങ്കിലും ആഫിദായ ഒന്നാമത്തെ ആഫിദിന് ഇൻഷാല്ലാ എൻ്റെ വക ചെറിയൊരു സമ്മാനം ഉണ്ടായിരിക്കും ഇവിടുത്തെ കാനൂർ. ആരാണെന്ന് നോക്കട്ടെ, അല്ലമീനാണോ, അൽബാസിത്താണോ, സുബേറാണോ, നവാസാണോ, ഷെബീഖാണോ, സിദ്ദീഖാണോ, മുനീറാണോ എന്ന് അറിയാം. ഒന്നാമത്തെ ആൾ എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടാവും. അടിപൊളി സമ്മാനമായിരിക്കും. ഉത്സാഹിച്ച് പഠിച്ചോ കേട്ടാ, ഉത്സാഹിച്ച് പഠിച്ചോ. അള്ളാഹു എല്ലാ ഖൈറും നിങ്ങൾക്ക് ചുരുങ്ങി തരട്ടെ, എല്ലാ ബറക്കത്തും തരട്ടെ. ഖുർആൻ അങ്ങോട്ട് തലയിലോട്ട് കയറുമ്പോൾ അവർക്ക് കുറെ, അല്ലെങ്കിൽ അറബി ഭാഷയ്ക്ക് തന്നെ വലിയൊരു ബറക്കത്താണ്. വഹിയ ലോകത്തു അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. അല്ല സ്വർഗത്തിൽ ചെന്ന് പറഞ്ഞ ഹായ് മമ്മി അങ്ങനെയല്ല പറഞ്ഞു, സ്വർഗത്തിൽ മച്ചാന്ന് വിൽക്കാന്നല്ല വിളിക്കുക, അറബിയിലാണ് ഭർത്താവിനെ വിളിക്കുക, ഭാര്യ എങ്ങനെ വിളിക്കുക ഉസ്താദെ. അപ്പം നമുക്ക് അറബി എന്ന് പറഞ്ഞുകൂടാ, അപ്പോൾ സ്വർഗത്തിൽ കയറ്റി വിടൂല, ആകെ പ്രശ്നമാകും. അവിടെ നിങ്ങൾ അവിടെ ചെന്നാൽ മതി, ബാക്കിയവരേറ്റോളൂ. നിങ്ങളെല്ലാം ഈ ഉണക്ക കവിളും ഈ പിന്നെ നീണ്ട മൂക്കുമൊക്കെ മാറി നല്ല തക്കാളി കവിള് പോലെ ആക്കി, നല്ല ആപ്പിൾ പോലത്തെ താത്ത ആക്കി സൂപ്പറാക്കി, അതിനകത്തോട് കയറുന്നതോട് കൂടി തന്നെ പോയിരിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പഠിക്കണ്ട, അതവിടെ ചെല്ലുമ്പോൾ തന്നെ പഠിക്കാം. അത് കവർ ചെല്ലുമ്പോൾ തന്നെ തുടങ്ങും. മണ്ണ റബ്ബുക്കാന്ന് ചോദിക്കുക, അല്ല അതിൻ്റെ റബ്ബിൻ്റെ പേരെന്തെന്ന് ചോദിക്കില്ല, അറബിലെ ചോദിക്കുള്ളൂ. അവിടെ നിന്ന് അറിയാതെ അറബി പഠിച്ചോളൂ. അപ്പോൾ സുഹൃത്ത് ചെല്ലുമ്പോൾ ബാക്കി സെറ്റ് ആവും. പിന്നെ വേറൊരു സന്തോഷമുണ്ട്, നരകത്തിൽ നിലവിളിയും അറബി തന്നെ കേട്ടോ. അപ്പോ
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ധീരനായ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച, അല്ലാഹുവിനെ തൃപ്തിക്കു വേണ്ടി ത്യാഗം ചെയ്ത ഒരു മഹാൻ. രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്ന് മാത്രമല്ല, പരലോകത്തിന്റെ വിചാരണയുടെ ലോകത്തെ വല്ലാതെ ഭയന്നു. കണക്കു നോക്കുന്ന ദിവസം, പ്രായപൂർത്തിയായ സമയം മുതൽ മരിച്ച സമയം വരെയുള്ള ഫുൾ എല്ലാം, സർവ്വതും ചെറുത് വലുത് അങ്ങനൊന്നും കണക്കില്ല, ഫുള്ള് നോക്കുന്ന ദിവസം. അല്ലാഹുവേ പടച്ചവനെ, ആ ലോകത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ചിട്ട് കിടക്കാണ്. ഞാനും നിങ്ങളും ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ഇങ്ങനെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ കിന്നാരം വരുന്ന പഞ്ചാര വർത്തമാനമാണ് പറയുന്നതെങ്കില് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് പരലോകത്തെ കുറിച്ചാ പറയുന്നത്, ആ പരലോകത്തിന്റെ ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ പുത്രസൂലിന്റെ പൂമുഖത്തേക്ക് ഇങ്ങനെ മഴത്തുള്ളി പോലെ ഇറ്റു വീണപ്പോ അല്ലാഹുവേ റസൂല് ചോദിച്ചു, ആയിഷ നീ കരയുന്നതെന്തിനാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് പേടിയാകുന്നു നബിയേ, അങ്ങിപ്പ പറഞ്ഞത് പരലോകത്തെ കുറിച്ചാണല്ലോ. അല്ലാഹുവിന്റെ ലോകത്ത് ഈ പാവപ്പെട്ടവളെ പിടിച്ചു നിർത്തുന്ന രംഗത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി നബിയേ, എന്തെങ്കിലും ഒരു പരിഗണന, അങ്ങയുടെ പ്രിയപ്പെട്ടവളാണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പരിഗണന എനിക്ക് കിട്ടുവോ റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് തൊണ്ടയിടറിയിട്ട് പറഞ്ഞു, ആയിഷ അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി എന്ന് ദുആ ചെയ്യുക. അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി, അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി, പടച്ചവനെ എന്റെ വിചാരണ എളുപ്പമാക്കി തരണേ, പടച്ചോനെ എന്നെ സന്തോഷത്തിലാക്കി തരണേ. അല്ലാ അല്ലാന്റെ റസൂല് പറയുന്നു, ആയിഷ ഒരു പരിഗണനയും അവിടെ ലഭിക്കൂല. ആയിഷ നീ ചെയ്തു പോയ ജീവിതത്തെ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ വിസ്തരിക്കുന്ന ലോകമാണ്, അവിടെ ഒരു പരിഗണനയും നിനക്ക് ലഭിക്കൂലെന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹുവിന്റെ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയാ തുടങ്ങി. എന്നിട്ട് അല്ലാന്റെ റസൂല് പറയുന്നു, ആയിഷ ഭംഗിയുള്ള ഒരാൾ ചിറയും കീഴെന്ന് പറയുന്ന നാട്ടിലില്ല, അത്ര സുന്ദരം, വളരെ ഭംഗിയുള്ള ഒരു പൊതുപ്രവർത്തകൻ. രണ്ടു മാസങ്ങൾ കൃത്യമായിട്ട് ഒരു 60 ദിവസം തന്നെ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹം മരണപ്പെട്ടില്ല. അതുമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, മരണപ്പെട്ടതുവരെ ആ സഹോദരൻ അനുഭവിച്ച നീറ്റലും വേദനയും, ഒരു ഇഞ്ചക്ഷന് 90,000 രൂപ അവസാനം വേണ്ടി വന്നിട്ട് അതുപോലും പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെയും പരാധീനതയുടെയും പടുംകുഴിയിലേക്ക് വീണുപോയ ഒരു പാവപ്പെട്ട. അള്ളാഹു എല്ലാ പാവങ്ങളും പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, മക്കൾക്കും ഭാര്യക്കുമൊക്കെ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. ഒരുപാട് പ്രായമൊന്നുമായിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉസ്താദൊക്കെ ചെറങ്കിഴ് വന്ന ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഹിദായത്തുള്ള എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനെ കബറടക്കം, ജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടൂ വീലറിൽ സ്പീഡിൽ പോകുന്നത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. ആക്സിഡന്റ് പറ്റിയിട്ട് പിന്നീട് മരണപ്പെടുകയായി. വളരെ സാവകാശം, അതായത് അദ്ദേഹം വാഹനം ഓടിക്കുമ്പോൾ ഭൂമിക്ക് പോലും നോവുമോ എന്ന പേടി അദ്ദേഹത്തിനുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് വാഹനം ഓടിച്ചത്. അങ്ങനത്തെ ഒരു പാവപ്പെട്ട സഹോദരൻ അല്ലാഹു മരണം കൊടുത്തത് അതുപോലെ നടക്കുന്ന ഒരു ആക്സിഡന്റിലൂടെയായിരുന്നു. പരിശോധനയും അവിടുത്തെ നിലവിളിയും അവിടുത്തെ നമ്മുടെ പ്രായപൂർത്തിയായ സമയം മുതൽ നമ്മൾ സംസാരിച്ചതും നമ്മൾ പറഞ്ഞത് സമയമായി നിസ്കാര പിന്നെ സമയമായിട്ടും അതിനെ പരിഗണിക്കാതെ നടന്ന പ്രിയപ്പെട്ട സഹോദരിമാരില്ലേ? റമദാൻ, പരിശുദ്ധമായ റമദാനും ശഅബാനും ഒക്കെ അല്ലാഹു സമ്മാനിച്ചിട്ടും അതിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താത്ത ഒരു വലിയ സംഘമില്ലേ? അവരുടെ മയ്യത്ത് നിങ്ങൾ കൊണ്ട് അടക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ഖബറും ദഹത്ത് കിടന്നുകൊണ്ട് ആ മയ്യത്തുകൾ നമ്മോട് പറയുന്ന ഒരു വർത്തമാനത്തെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിയെ നശിപ്പിച്ചതുപോലെ ദുനിയാവ് എന്നെ ചതിച്ച
ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, എന്നെ ചതിച്ചു കളഞ്ഞു എന്ന് കാനൂര് പള്ളിയിൽ കൊണ്ടടക്കുന്ന ഒരു പ്രിയപ്പെട്ട പെങ്ങള് ആ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോ അടുക്കളയിലും റൂമിലും ഹാളിലും ഒക്കെ നിന്നിട്ട് കണ്ണീര് തുടച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണേ, ആ വീടിന്റെ പടിയിറങ്ങുമ്പോ ആ മയ്യത്ത് അകത്ത് നിൽക്കുന്ന സ്ത്രീകളായ സഹോദരിമാരായ കുടുംബശ്രീക്ക് കൂടെ പോയവരായ കല്യാണത്തിന് കൂടെ പോയവരായ എവിടെ പോയാലും എനിക്ക് അവള് വേണം, എവിടെ ഇറങ്ങിയാലും എനിക്ക് അവള് വേണം, അങ്ങനെയുള്ള കൂട്ടുകാരിയുടെ മയ്യത്ത് നിന്നോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ലാ തഗുറന്നകും ദുനിയാ കമാ ഗുറത്തനീ, ഇടി നിന്നെ ദുനിയാവ് നശിപ്പിക്കാതിരിക്കട്ടെ, ഞാൻ എന്നെ ചതിച്ചതുപോലെ ദുനിയാവ് എന്നെ ചതിച്ചതുപോലെ നിന്നെ ചതിക്കാതിരിക്കട്ടെ, എന്നെ ചതിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ, ദുനിയാവിന്റെ മോഹം കൂടിയത് മുതലാണ്, കുറച്ച് പൈസ കൂടുതൽ വന്നത് മുതലാണ് എനിക്ക് നല്ലതുപോലെ തലയിൽ തട്ടമിടാൻ തോന്നാത്തത്. ദുനിയാവിന്റെ കുറച്ച് പണം കൂടിയത് മുതലാണ് എനിക്ക് വാത് കേൾക്കാൻ വരുന്ന കൊതി നഷ്ടപ്പെട്ടു തുടങ്ങിയത്. ദുനിയാവിന്റെ കുറച്ച് സുഖമെനിക്ക് കൂടിയത് കൊണ്ടാ അല്ലാഹുവേ അഞ്ചു നേരത്തെ നിസ്കാരം ഞാൻ ഒഴിവാക്കിയത്. ദുനിയാവിന്റെ കുറച്ച് സുഖവും രസവും ആഡംബരവും ആർത്തിയും ഒക്കെ എനിക്ക് വന്നപ്പോ എന്റെ വീട്ടിന്റെ അകത്ത് ഞാൻ ഹദ്ദാദ് ഓതലില്ലാതായി, സലാമത്തുൽ ഈമാ ദുആ ഓതലില്ലാതായി, മൗലിദ് ഓതിയ കാലങ്ങൾ കഴിഞ്ഞുപോയി പെണ്ണേ. അങ്ങനെ ദുനിയാവിനെ ചതിച്ചു. പക്ഷെ ഇനി നിങ്ങൾ മരിക്കാനുള്ളവരാണ്. ഞാൻ അനുഭവിച്ച മരണത്തിന്റെ വേദന ചിന്തിക്കുമ്പോ എനിക്ക് പേടിയാണ്. ഓരോ മയ്യത്തും വിളിച്ചു പറയും പെങ്ങളെ, ഓരോ മയ്യത്തും വിളിച്ചു പറയും മുസ്ലിമേ, പക്ഷെ അത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലല്ലോ. അങ്ങനെ എങ്ങാണെന്ന് നമ്മൾ കേട്ടിരുന്നെങ്കിൽ അല്ലാ, ഒറ്റ മരണത്തോടെ ദുനിയാവിലെ മുഴുവൻ മനുഷ്യരും നന്നായി പോകുമായിരുന്നു മുസ്ലിമേ. കബറടക്കി എട്ടവടം നിന്ന് മടങ്ങി വരുമ്പോഴും ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് എങ്ങനെയാണ്, ദുനിയാവിന്റെ സമയങ്ങൾ എന്നെ തട്ടിക്കളിച്ചതുപോലെ നിങ്ങളെ കളിക്കാതിരിക്കട്ടെ, ആർക്കും സമയമില്ലാത്ത ഓട്ടമായിരുന്നല്ലോ, അല്ലാഹുവേ ഓടിയത് മുഴുവനും ദുനിയാവിന് വേണ്ടിയാ. നമുക്ക് സമയമില്ലാന്ന് പറയുന്നുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു ഓട്ടം നമ്മൾ ഓടിയത് അല്ലാഹുക്ക് വേണ്ടിയാണോ? സമയമില്ല, സമയമില്ല. സഹോദരിമാര് പറയുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്ന് അല്ലാഹുവിന് വേണ്ടി ഓടിയ ഓട്ടത്തിന് വേണ്ടി സമയം നഷ്ടപ്പെട്ടതുണ്ടോ? ഇല്ല. ഒക്കെ ദുനിയാവിന് വേണ്ടി, ഒക്കെ പണത്തിന് വേണ്ടി. അല്ലാഹുവേ അങ്ങനെ എത്ര സമയം പോയി. ഈ മയ്യത്ത് പറയുകയാണ്, ഒരു സമയവും എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല, എല്ലാ സമയവും എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എല്ലാ സമയവും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് സമയം എന്നെ തട്ടിക്കളിച്ചതുപോലെ നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ. തിങ്കൾ മുതൽ വെള്ളി വരെ നടക്കുന്ന വീടിന്റെ അകത്ത് ചാനൽ മാറ്റിയിട്ട് നിങ്ങൾ കാണുന്ന സീരിയലിന്റെ കണക്കെടുക്കുമോ? കാനൂരുന്ന പെങ്ങളെ, ഒരെണ്ണത്തിന് അരമണിക്കൂർ വെച്ച് ഒരാഴ്ചയിൽ എത്രയാ മോളെ, ഒരു ദിവസം എത്രയാ മോളെ, കണക്ക് കൂട്ടി നോക്ക് പൊന്നുമോളെ, ഒരു മാസമാകുമ്പോ എത്ര സമയമാ നീ നഷ്ടപ്പെടുത്തിയത്, അതാണെങ്കിൽ നീ അറിയാതെ ഒരു വർഷമാകുമ്പോ എത്ര സമയമാ നിനക്ക് നഷ്ടപ്പെട്ടു പോയത്. മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവേ നരകത്തിന്റെ ജബാനിയത്തിന്റെ മലക്കുള്ള സന്തൂക്കിന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അത് കണ്ട് പേടിച്ച് ഭയം നമ്പാളിച്ച് അത് ജീവിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയൂല മോളെ, ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അത് കാണാൻ കഴിയൂല. ആ മയ്യത്തങ്ങനെ കൊണ്ടുപോകുമ്പോ നരകത്തിന്റെ മയ്യത്താണ് വരുന്നതെങ്കിൽ നരകത്തിന്റെ ഇരുമ്പ് ദണ്ഡുകളുമായിട്ട് ജബാനിയത്തിന്റെ മലക്കുകൾ മുമ്പേ നടക്കുമെന്നാണ്. എന്നെ കൊണ്ടുപോവല്ല മക്കളെ, നിന്റെ ഉമ്മയല്ലടാ എന്ന് ഉമ്മ വിളിച്ചു പറയുമ്പോ പ്രിയപ്പെട്ട മക്കൾക്ക് കേൾക്കാൻ പറ്റൂല. ആ സമയത്താണ് പിന്നാലെ നോക്കിയിട്ട് സാരിത്തുമ്പുകൊണ്ട് കണ്ണീര് തുടയ്ക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ആ മയ്യത്ത് പറയുന്നത്, പെണ്ണേ
ദുനിയാവിന്റെ സമയം നിന്നെ തട്ടിക്കളിക്കാതിരിക്കട്ടെ. കമാലി എന്നെ തട്ടിക്കളിച്ചതുപോലെ, എന്നെ ഒരുപാട് തട്ടിത്തട്ടി കളിച്ചതുപോലെ നിനക്കങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരോടെ നിലവിളിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, അങ്ങനെ പറഞ്ഞ മയ്യത്തിന്റെ നിലവിളി കേൾക്കാനുള്ള കഴിവ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടില്ല. അങ്ങനെ പൊട്ടിക്കരഞ്ഞ മയ്യത്തിന്റെ സങ്കടം കേൾക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടില്ല. ആ നിലവിളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെ ഖബറിലേക്ക് പോകുന്നത്. ചെയ്തു വെക്കണ്ടേ മോളേ, നാളിതുവരെ ചെയ്തു പോയ പാപങ്ങളെ അല്ലാഹുവിന്റെ മുന്നിൽ പൊറുക്കപ്പെടാൻ, അതിനുശേഷം ദുനിയാവിൽ അല്ലാഹുവിന്റെ ലോകത്തേക്ക് മരണപ്പെട്ട് ചെല്ലുമ്പോ ആ പരലോകത്ത് വിജയം കിട്ടാൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും നമുക്ക് ചെയ്തു വെക്കണ്ടേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അല്ലാഹു ഒരുപാട് പണം കൊടുത്തിരുന്ന മനുഷ്യനാണ്, ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആലാന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹരം എന്തായിരുന്നു എന്നറിയോ? ആലിമീങ്ങളെ മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്നതായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏത് മുത്തഅല്ലിമീങ്ങളെ കണ്ടാലും, ഏത് ആലിമീങ്ങളെ കണ്ടാലും അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തിരുന്ന സാമ്പത്തികത്തിൽ നിന്ന് കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു.